ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ക്യാബേജ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മെയിനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുള്ളൂ. ഒന്ന് ക്യാബേജ്, പിന്നെ സവാള. ക്യാബേജ് വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ സവാളയും അതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് അരിയുക. ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. അത് നല്ലോണം ട്രാൻസ്പെറൻ്റ് ആവുന്ന ഇടം വരെ വഴറ്റിയാൽ മതി, കളർ മാറേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വഴിയെടുക്കുക. പിന്നെ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ക്യാബേജിനെക്കാട്ടിലും കുറവ് അളവേ സവാള എടുക്കാൻ പാടുള്ളൂ. ക്യാബേജിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. സവാള കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ക്യാബേജിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തീ അല്പം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. എന്നിട്ട് അതിൻ്റെ പച്ചച്ചുവ മാറുന്ന ഇടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ആദ്യം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടും, പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുകയും ചെയ്യും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തണം കേട്ടോ. ഇനി മുളക് പൊടി ഒരു അര ടീസ്പൂൺ. ഇതിൽ മുളക് പൊടി മാത്രമേ എരിവിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇടാൻ. എന്ന് വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷല്ല, എന്നാലും അത്യാവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക. അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. മസാലപ്പൊടി ഇതിൽ ഉപയോഗിക്കുന്നില്ല നമ്മൾ. മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മാത്രം മതിയാവും. മല്ലിപ്പൊടിയുടെ അധികം ടേസ്റ്റ് മുന്നിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ ടേസ്റ്റ് കിട്ടിയാൽ മതി. അതിനുള്ളത് ചേർത്താൽ മതി. ഇനി അതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചച്ചുവ മാറുന്ന ഇടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ക്യാബേജ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. തീ സിമ്മിലിടാൻ ഓർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ഇടണം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. തീ വളരെ സിമ്മിൽ വയ്ക്കാൻ ഓർക്കണം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് എന്ത് കുറവുണ്ടെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഓയിൽ കുറവുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിരുന്നുള്ളൂ. കുറച്ചുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് നേരം കൂടി അടച്ച് വയ്ക്കും. ഒരു മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അതിന് വീണ്ടും തുറന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി എടുക്കുക. അതിൽ എണ്ണ തെളിഞ്ഞ് വരുന്ന ഇടം വരെയാണ് അതിൻ്റെ ഒരു കണക്ക്. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് ക്യാബേജ് റോസ്റ്റ്. ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല രുചിയുള്ള ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.